ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയില വാഴയിലയിൽ പൊള്ളിച്ച റെസിപ്പിയുമായിട്ടാണ്. നമ്മളിവിടെ അയില എടുത്തിട്ടുണ്ട്. 10 അയിലയാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. അത്ര വലുതൊന്നും അല്ല, ചെറിയ അയിലയാണ് കേട്ടോ. അതല്ല, നമ്മൾ വെട്ടി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് വാഴയിലയിൽ പൊള്ളിച്ച മീൻ തയ്യാറാക്കാൻ പോകുന്ന മീൻ. അപ്പോൾ അതിനേക്കായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരുണ്ട വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 teaspoon മഞ്ഞൾപ്പൊടി, അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 teaspoon കുരുമുളക് പൊടി, അതിനുശേഷം നമുക്ക് 1/2 teaspoon കടുക് പൊടിച്ചതാണ് കേട്ടോ ഇത്. 1/2 teaspoon ജീരകം, അതും ജീരകവും പൊടിച്ചതാണ് കേട്ടോ ജീരകം. പിന്നെ അതിലേക്ക് നമുക്ക് 1 മുളക് പൊടി, മുളക് പൊടി 4 teaspoon മുളക് പൊടിയും കൂടി നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 teaspoon മുളക് പൊടി, അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണേ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വിനാഗിരിയാണ്. ഇതിന് മുമ്പ് ഞാൻ വിനാഗിരി ഉണ്ടാക്കുന്ന ഒരു കടയിലെ പോലുള്ള വിനാഗിരി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതാരെങ്കിലും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 1 നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കണം കേട്ടോ. അതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ പിഴിഞ്ഞ് ആ വെള്ളവും കൂടി നമുക്ക് ഈ മസാലയ്ക്കകത്തെല്ലാം ഒഴിച്ചു കൊടുക്കാൻ, ആവശ്യത്തിനുള്ള വെള്ളം എടുത്താൽ മതി. വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മീനകത്ത് പുരട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം പുളി പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് അരയ്ക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പൈസസൊക്കെ അരച്ച് നമ്മൾ നേരത്തെ കാണിച്ച മീനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ആ മസാലയെല്ലാം നമ്മുടെ ആ മീനകത്തോട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നോരോന്നായി എടുത്തിട്ട് മീൻ ഓരോരോ കഷ്ണങ്ങളായി എടുത്തിട്ട് ആ മസാലയൊന്ന് നല്ലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്ക് എന്നിട്ട് 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വാഴയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീനകത്ത് നല്ലവണ്ണം മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിരിക്കും. കണ്ടില്ലേ, മമ്മി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടെടുത്ത് ഇങ്ങനെ അതിനകത്തെല്ലാം മസാല ഇങ്ങനെ തേക്കുകയാണ്. മസാല അതിനകത്തോത്തൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതിനാണ് നമ്മൾ വാഴയില വാട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ വാട്ടിയ വാഴയിലയുടെ പുറത്ത് നമ്മളിങ്ങനെ അടുക്കി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വാഴയില വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിങ്ങനെ ഓരോ കഷ്ണം മീനുകളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, മമ്മി ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ മീനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കാണുമ്പം തന്നെ നമുക്കൊരു ഭംഗി തോന്നും. അതേ രീതിയിലാണ് മമ്മി ഇങ്ങനെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് വെച്ച് മീൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മീനെല്ലാം വാഴയിലയുടെ പുറത്ത് വെച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ആ മസാലകൾ മൊത്തം നമുക്ക് ആ മീനിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട എല്ലാ മസാലയും അതിനകത്ത് തന്നെ ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്താൽ മതി. ഓയിൽ ചേർക്കാതെയും പാടയിൽ നല്ലവണ്ണം പൊള്ളിച്ചെടുക്കാം. നമ്മളിപ്പോൾ സൈഡിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അതിനുശേഷം നമുക്കതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില ഇലകളെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 1 വാഴയിലയും വെച്ച് ഈ മൂടിക്കൊടുക്കുകയാണ്. വാഴയില വെച്ചാണ് നമ്മൾ മൂടുന്നത്. അതിൻ്റെ പുറത്താണ് നമ്മൾ അടപ്പ് വെച്ച് മൂടി വയ്ക്കുന്നത്. നമ്മുടെ 1 സൈഡ് അയില
പുള്ളി വന്നിട്ടുണ്ട്, വാഴയിലിൽ പൊള്ളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡിലോട്ട് മമ്മി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണം മീനായതുകൊണ്ടാണ് പൊളിഞ്ഞു പോകുന്നത് കേട്ടോ, വലുതാണെങ്കിൽ കുഴപ്പമില്ല. മീനൊന്ന് പുള്ളി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. അന്നേരം നമുക്ക് ആ ഉള്ളിയുടെ ഫ്ലേവറും കൂടി അതിനകത്ത് ഇറങ്ങും. ആ സ്പൈസസ്, ഉള്ളിയുടെ ആ ഫ്ലേവറെല്ലാം കൂടി അതിനകത്ത് ഇറങ്ങും. അതിനുവേണ്ടി നമ്മൾ അടച്ച് വെച്ചിരുന്നത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ വാഴയിലിൽ പൊള്ളിച്ച ഐല റെഡിയായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരു ഒറ്റ ഐറ്റം മതി. നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും തീർച്ചയായും. ഇത് നമ്മൾ വീട്ടിലെപ്പോഴും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.